നമസ്കാരം. തീവ്രവാദത്തിന്റെ ഹബ്ബ്, റിക്രൂട്ട്മെന്റ് കേന്ദ്രം, നമ്മുടെ കൊച്ചു കേരളത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. യുണൈറ്റഡ് നേഷൻസ് പോലും ഇത് പറയുകയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ ദിവസം ISലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ വിഷയത്തിൽ പിടിയിലായ ചില ഭീകരവാദികളെ കുറിച്ചുള്ള വാർത്തകൾ രാത്രി പുറത്തു വന്നിരുന്നു. ഇവിടെ തീവ്രവാദത്തിനും മതഭീകരവാദത്തിനും ഒന്നും ഒരു നിയന്ത്രണവുമില്ല. എല്ലാവരും യഥേഷ്ടം എന്തും ചെയ്യുകയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്കൊക്കെ സപ്പോർട്ടാണ്, എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർക്ക് പ്രീണനമാണ്, വോട്ട് ബാങ്കാണ് അവർക്ക് വലുത്. അത് പലകുറി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. IS ബന്ധം, അതുപോലെ തന്നെ മറ്റ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI തുടങ്ങിയ സംഘടനകൾ, ഇതൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ വേരൂന്നി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും പല ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. രഹസ്യമായി ആയുധ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. മയക്കുമരുന്ന്, അതുപോലെ കള്ളപ്പണ ഇടപാടുകളൊക്കെ ഈ ഭീകര സംഘടനകൾ വിദേശ സഹായം, പാകിസ്ഥാൻ സഹായം പോലും സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്നു എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. എന്നിട്ടും ഇവിടെ ആരും അനങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നോക്കിയാൽ, ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധത്തിന്റെ പേരിൽ NIA അറസ്റ്റ് ചെയ്ത മൂന്ന് പേരിൽ രണ്ടു പേർ മലയാളികളാണ്, നമ്മൾ അറിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള മുഹമ്മദ് അമീൻ, ഡോക്ടർ റഹീസ് റഷീദ്, അതുപോലെ മുഷഫ് അനുവർ എന്നിവരാണ് പിടിയിലായത്. കേരളത്തിൽ എട്ടിടങ്ങളിലും ബംഗളൂരുവിൽ രണ്ടിടത്തും ഡൽഹിയിലും NIA ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പുകൾ, മൊബൈൽ സിം കാർഡുകൾ, ഹാർഡ് ഡ്രൈവ്, പെൻ ഡ്രൈവ്, അതുപോലെ ചില ആയുധങ്ങൾ, പണം ഒക്കെ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലായിരുന്നു സംസ്ഥാനത്തെ റെയ്ഡ്. കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സേന, ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ എന്നിവരെ ഒപ്പം കൂട്ടിയായിരുന്നു. 11 ഇടങ്ങളിൽ ഒരേ സമയം NIA റെയ്ഡ്. UAPA, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ഈ പിടിയിലായ മൂന്ന് കുറ്റവാളികൾക്കുമെതിരെ, ഭീകരവാദികൾക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട്. ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി ISലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമം നടത്തിയ സംഘം കശ്മീരിൽ ഭീകര പ്രവർത്തനത്തിനും പദ്ധതിയിട്ടു എന്ന റിപ്പോർട്ടുണ്ട്. രാജ്യം മുഴുവൻ ഈ ഭീകര പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ ഗൂഢാലോചന നടത്തി ഇവിടെ ആസൂത്രണം ചെയ്യാൻ ഒരുങ്ങിയത്. രാജ്യത്ത് IS ഭീകരവാദം പ്രചരിപ്പിക്കുന്നതിനൊപ്പം ചില ആളുകളെ വധിക്കാനുള്ള പദ്ധതിയും ഇവർ ഇട്ടതായി സൂചനയുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ബഹ്റിൽ നിന്ന് കേരളത്തിലെത്തിയ അബു യഹിയ ജമ്മുകശ്മീർ, ഡൽഹി എന്നിവിടങ്ങൾ സന്ദർശിച്ചതായി റിപ്പോർട്ടുണ്ട്. ഒരാഴ്ച മുൻപ് നടത്തിയ ചോദ്യം ചെയ്യലിൽ അബു യഹിയയുടെ കൂട്ടാളികളിൽ നിന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ റെയ്ഡ് നടത്തിയത്. ബംഗളൂരുവിൽ ദന്തിസ്റ്റായ ഓച്ചിറ സ്വദേശി റഹീസ് റഷീദ് രണ്ടാഴ്ച മുൻപാണ് ഭാര്യയ്ക്കൊപ്പം ഓച്ചിറയിലെ വീട്ടിലെത്തിയത്. 3 വർഷം മുമ്പായിരുന്നു ഇയാളുടെ വിവാഹം. പോപ്പുലർ ഫ്രണ്ട് നേതാവായ ഭാര്യാപിതാവിന്റെ ചേളാരിയിലെ വീട്ടിൽ പരിശോധന നടത്തുന്നതിനിടെ സംഘടനയുടെ പ്രവർത്തകരും അന്വേഷണ സംഘവുമായി വാക്കേറ്റമുണ്ടായി. അഞ്ചൽ കണ്ണങ്കോട് സ്വദേശി രാഹുലിന്റെ വീട്ടിലും, ഇപ്പോൾ താമസിക്കുന്ന മലപ്പുറം വെളിമുക്കിലെ വീട്ടിലും പരിശോധന നടന്നു. ഇയാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തർപ്രദേശിൽ ഭീകരവിരുദ്ധ സേന അവിടെ പിടികൂടിയ രണ്ടുപേർ മലയാളികളായിരുന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ NIA പിടികൂടിയ മൂന്നുപേരിൽ രണ്ടുപേർ മലയാളികളാണ്. അപ്പോൾ മലയാളികളായ ഭീകരവാദികൾക്ക് ഇത്തരം സംഘടനകളുമായുള്ള വ്യാപക ബന്ധം തന്നെയാണ് ഇത് ഉറപ്പിക്കുന്നത്. ഇത് കേരളം കേന്ദ്രീകരിച്ച്, കേരളം എല്ലാവർക്കും ഒരു വിശ്രമ കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു സുരക്ഷിത താവളമാണ് എന്ന ബോധ്യമുണ്ടായിരിക്കുന്നു ഈ ഭീകരവാദ സംഘടനകൾക്കും ഭീകര പ്രവർത്തകർക്കുമൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള നടപടികൾ യാതൊരു തടസ്സവുമില്ലാതെ ഇവർക്ക് നടത്താൻ സാധിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പെരുമ്പാവൂരിൽ ഒരു വണ്ടി അപകടത്തിൽപ്പെട്ടു. അതിൽ നിന്ന് വയർലെസ് സെറ്റും അതുപോലെ ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും ഒക്കെ പിടിച്ചെടുത്തു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചങ്ങരംകുളത്തെ ഒരു കടയിൽ നിന്ന് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച്, സ്വകാര്യ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ യൂണിറ്റും അതിന്റെ കാര്യങ്ങളും പിടിച്ചെടുത്തു. ഇങ്ങനെ എന്തെല്ലാം പിടിച്ചെടുത്തു, എന്തെല്ലാം തരത്തിലുള്ള തെളിവുകൾ കിട്ടുന്നു, പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ കൃത്യമായ വഴിയിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യം ഇതുവരെ കേരള പോലീസോ അതുപോലെയുള്ള അന്വേഷണ ഏജൻസികളോ പരിശോധിച്ചിട്ടുണ്ടോ, ഈ NIAയോ അല്ലെങ്കിൽ IBയോ റോയോ ഇടപെടുന്നതുവരെ? ഒന്നുമില്ല. അതിന്റെ അർത്ഥം ഇവർക്കൊക്കെ മൗനാനുവാദം നൽകുകയാണ്. ഈ ഭീകരന്മാർക്കും ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർക്കുമൊക്കെ ഇവിടുത്തെ സംവിധാനങ്ങൾ മൗനാനുവാദം നൽകുകയാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. NIAയുടെ റെയ്ഡ് കേരളത്തിലും മറ്റ് പലയിടങ്ങളിലും ഇനിയും തുടരും. ഇനിയും ധാരാളം ഭീകരവാദികൾ പിടിയിലാകും. ഒരുത്തന്റെയും ഒരു കളിയും ഇവിടെ നടക്കില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏതവനായാലും ശരി, മലയാളിയായാലും ശരി, അല്ലാത്തവനായാലും ശരി, ഭാരതത്തിൽ നിന്നുകൊണ്ട്, ഭാരതത്തിന്റെ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്ന ഇവനെയൊക്കെ എന്തായാലും ആകെ ഓടിച്ചിട്ട് പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആജീവനാന്തം ഇവനൊന്നും ഇനി പുറം ലോകം കാണുകയുമില്ല. വെബ് ഡെസ്ക്, തത്വമയി.